സുഹൃത്തുക്കളെ നമസ്കാരം. മുയൽ കർഷകര് ഒരുപാട് പേര് എന്നോട് പരാതി പറഞ്ഞു, മുയലിന്റെ ഒരു കാര്യവും ഡോക്ടർ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ആ പരിഭവം തീർക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ വിചാരിക്കുന്നത്, ആഴ്ചയിൽ ഒരിക്കലും ഒരു വീഡിയോ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ. മുയലിന്റെ മാത്രമല്ല, പശു, ആട്, കോഴി, നായ, കൊച്ച, അവന പക്ഷികൾ, മുയൽ, പന്നി, അങ്ങനെ എല്ലാത്തിന്റെയും നിങ്ങളുടെ സംശയങ്ങൾ ഒരു കമന്റായിട്ട് ഇട്ടാൽ ഞാൻ അതിന് മറുപടി പറയുന്ന ഒരു വീഡിയോ ചെയ്താൽ എനിക്കൊന്ന് ഒരുപാട് പേർക്ക് അത് ഉപകാരം ചെയ്യും. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഒരു മുയൽ വളർത്തലുകാരിയുടെ അനുഭവങ്ങളാണ് പറയാൻ പോകുന്നത്. സുശീല വൈക്കങ്കാരിയാണ് വിളിച്ചത്. സുശീല മുയൽ കുഞ്ഞുങ്ങളെ എങ്ങനെ വിപണനം ചെയ്യും എന്ന് ചോദിച്ചാണ്. സുശീല ന്യൂസിലാൻഡ് വൈറ്റ് മുയലുകളെയാണ് വളർത്തുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിലെ പിള്ളേർക്കൊരു സുഖമുണ്ട്. അവർക്ക് മുയൽ കുഞ്ഞിനെയായാലും പട്ടി കുഞ്ഞിനെയായാലും പൂച്ച കുഞ്ഞിനെയായാലും ഒക്കെ കാണുമ്പം അവർക്ക് വളർത്തണം, ഭയങ്കര നിർബന്ധമാവും. അപ്പം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ വാങ്ങും. കുഞ്ഞുങ്ങളെ വാങ്ങി കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോകും, പിന്നെ അത് അമ്മമാരുടെ തലയിലാകും. സുശീലയ്ക്ക് അത് തന്നെയാണ് പറ്റിയത്. സുശീല മോന്റെ നിർബന്ധം കൊണ്ടാണ് രണ്ട് ന്യൂസിലാൻഡ് വൈറ്റ് മുയൽ കുഞ്ഞുങ്ങളെ വാങ്ങിയത്. അപ്പോൾ അത് നാച്ചുറലി അത് സുശീലയുടെ തലയിലായി. അതിനോട് പിന്നെ ഒരു വളർത്തി തുടങ്ങിയപ്പോൾ സുശീലയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അത് ആദ്യം പ്രസവിച്ചു. ആദ്യത്തെ രണ്ടാമത്തെയൊക്കെ പ്രസവത്തിലെ കുഞ്ഞുങ്ങളെല്ലാം ഊസിന് പോയി. അതുപോലെ അങ്ങനെയാണ് നടക്കാറ്. അപ്പോൾ പിന്നീട് മുയൽ പെട്ടെന്ന് പെട്ടെന്ന് പ്രസവിക്കുമല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങൾ അധികമായി, കൂടുകൾ കൂടുതലാക്കി. അപ്പം പോരാത്തതിന് സുശീല ഇൻട്രസ്റ്റ് കയറി സോവിയറ്റ് ചിഞ്ചിലെയും പിന്നെ ഗ്രേ ജയന്റിനെയും ഇണകളെ വാങ്ങി. അതിനെയും കൂടെ വളർത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ കുറേ അധികമായി. അപ്പോൾ എങ്ങനെ വിപണനം ചെയ്യുന്നു ഇതെല്ലാം കൂടി ആകുമ്പോൾ ആകെ ബുദ്ധിമുട്ടായി. അത് ചോദിക്കാനാണ് എൻ്റെ അടുത്ത് വന്നത്, എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സുശീല ഒരു കാര്യം ചെയ്യൂ, വീടിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് എഴുതി വെക്ക്, ഇങ്ങനെ മുയൽ കുഞ്ഞിനെ കൊടുക്കാനുണ്ട്, ഫോൺ നമ്പരൊക്കെ വെച്ച്. അന്നേരം സുശീല പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളുടെ വീട് കൊണ്ട് ഏതാണ്ട് ലോകം അവസാനിക്കുന്ന പോലെയാണ്, ലോകം തീരുന്ന പോലെയാണ്. അതായത് ഞങ്ങളുടെ ഒരു വശം കായലാണ്, ഇപ്പുറത്താണ് ഞങ്ങൾ കായലിൻ്റെ തൊട്ട് അടുത്താണ്, അപ്പോൾ പഞ്ചായത്ത് റോഡാണ്, ആര് കാണാനാണ്. ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല, അതിൽ ഒരുപാട് പേര് പോകുന്നുണ്ടാവും, അവർ കാണും, അവർ പലരോട് പറയും, അങ്ങനെ അതൊരു പബ്ലിസിറ്റിയാണ്, സുശീല എന്തായാലും ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഏകൂടെയും പബ്ലിസിറ്റി കൊടുക്കാം, അതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ആ ഗ്രൂപ്പിലൊക്കെ ചേരുക. അപ്പൊ എന്തായാലും സുശീലക്ക് കുഴപ്പമില്ലാതെ മാർക്കറ്റ് കിട്ടി. അപ്പൊ സുശീല എന്നെ പിന്നെ വിളിച്ചു, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്, എനിക്ക് സന്തോഷമായി. പിന്നീട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാണ് സുശീല എന്നെ വിളിക്കുന്നത്. അന്ന് വിളിക്കുമ്പോൾ സുശീലക്ക് സങ്കടമായിരുന്നു, ഡോക്ടർ ഒന്ന് വരണം, എൻ്റെ മൊയിലിന് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വിഷമമാണ്, അസുഖമാണ്, എന്താ അസുഖം ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതുങ്ങൾ ഇങ്ങനെ വലിക്കുകയാണ്, ശ്വാസം മുട്ടൽ പോലെ മുക്കി നൊലിക്കുന്നുണ്ട്. ഞാൻ ഉടനെ വരാം സുശീല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സുശീലയെ വിഷമിപ്പിക്കാതെ ഞാൻ പെട്ടെന്ന് തന്നെ ചെന്നു. അപ്പോൾ വീടിൻ്റെ വാതത്തിൽ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ അമോണിയ മണം വന്നു. അപ്പോൾ വീടിനകത്ത് ചെന്നു, ഞാൻ ജസ്റ്റ് കൂടെ പോയി നോക്കി. സുശീലയോട് ഞാൻ പറഞ്ഞു, സുശീല ഈ ചാണകവും മൂത്രവും എല്ലാം കഷ്ടം എല്ലാം കൂടെ കൂടിക്കൂടി കിടന്ന് നല്ല അമോണിയ മണമുണ്ടല്ലോ. അന്നേരം സുശീല വളരെ വിഷമത്തോടെ പറഞ്ഞു, ഡോക്ടറെ രണ്ടാഴ്ച ഞാനൊരു പനി പിടിച്ച് കിടന്നു, പിന്നെ അതിൻ്റെ ക്ഷീണമായിരുന്നു, അപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വലിയ പ്രശ്നമാണല്ലോ സുശീല, ഇതിന് പാസ്റ്റർലോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്, അയ്യോ അതെന്ത് അസുഖമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററുള്ള മൾട്ടോസിഡ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ്, അയ്യോ അതെങ്ങനെയാണ് വന്നത്. അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ അത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് വരാം, പിന്നെ നോർമലായിട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ മൂക്കിനകത്ത് ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്ത് ഇത് നോർമലായിട്ട് ഇരിക്കുന്ന ബാക്ടീരിയകളാണ്. എന്നിട്ട് നോർമലായിട്ട് ഇരിക്കുന്ന പറഞ്ഞാൽ കൊറോണയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്രതിരോധ ശേഷി നശിക്കുമ്പോൾ, നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ അവരവിടെ ഒന്നും ചെയ്യാതെ ഇരുന്നോളും, പക്ഷെ നമ്മുടെ ആരോഗ്യശേഷി എന്തെങ്കിലും കാരണവശാൽ നശിക്കുകയോ സ്ട്രെസ് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അവ പെരുകി രോഗം ഉണ്ടാക്കും. അയ്യോ സ്ട്രെസ്, അതെന്താണ് ഡോക്ടറെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? പലതരം സ്ട്രെസ് ഉണ്ട്. ഇപ്പം മുയൽ കുഞ്ഞിനാണെങ്കിൽ ഇപ്പോൾ ഈ അമോണിയയുടെ മണം അതിനൊരു
സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ കണ്ണിനൊക്കെ പ്രശ്നം ഉണ്ടാകും ഈ അമോണിയയുടെ ഇഷൻ കൊണ്ട്. പിന്നെ പലതരം മണങ്ങൾ അവർക്ക് പിടിക്കാത്തതുണ്ട്. സിഗരറ്റിന്റെ മണം, ചേട്ടൻ സിഗരറ്റ് ഒന്നും വലിക്കല്ല, അത് നല്ല കാര്യം. സിഗരറ്റിന്റെ മണം തന്നെയല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻസ് അതിന്റെ മണം, കഴുകാനൊക്കെ ബ്ലീച്ച്, ഡെറ്റോള്, അതിന്റെയൊക്കെ മണം ബാധിക്കും. പിന്നെ നമ്മൾ അവർക്കും പെർഫ്യൂമും അവർക്ക് പിടിക്കില്ല. അപ്പൊ അങ്ങനെ പല കാരണങ്ങളുണ്ട്. പിന്നെ രോഗം ബാധിച്ചവരിൽ നിന്ന് വളരെ വേഗം മറ്റുള്ളവയിലേക്ക് പടർന്നു പിടിക്കും. പിന്നെ രോഗം ബാധിച്ചവ ഉപയോഗിക്കുന്ന പാത്രം, അതിന്റെ വെള്ളം കുടിക്കുന്ന പാത്രം, കൂട്, നമ്മള് അതിനെ പരിചരിക്കുന്ന നമ്മൾ വഴിയും ബാക്കിയുള്ളതിലേക്ക് പകരാം. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യം. ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും സുശീലയ്ക്ക് ആകെ വിഷമമായി. അപ്പൊ ഞാൻ ഇതിനെ ഇതിനിപ്പം എന്താ, പിന്നെ എന്താണ് നമ്മളിപ്പം എന്താ ചെയ്യുക? ഡോക്ടർ, ഇത് വലിയ കുഴപ്പമുള്ള അസുഖമാണ്. ഞാൻ മുയലുകളെ വിശദമായി പരിശോധിക്കുന്നതിനിടെ സുശീലയോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമൊക്കെ ഉണ്ട്, അതിപ്പം മൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. മൂക്കിൽ നിന്ന് അത് ചെവിയിലേക്ക് പോകാം. ഈ ഇൻഫെക്ഷൻ ചെവിയിലേക്ക് പോയാൽ ചെവി ചൊറിയും, ചെവി കുടയും, ചെവിക്കകത്ത് പഴുപ്പുണ്ടാക്കാം. ഇത് കണ്ണിലേക്ക് പോകാം. കണ്ണിലേക്ക് പോയാൽ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കും, കണ്ണിന് നീര് വീക്കം ഉണ്ടാവും. പിന്നെ ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അഥവാ ശ്വാസനാളത്തിന്റെ മുകളിലാണ് ഇവര് ഇരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ കൊണ്ട് ഒരു കഴിഞ്ഞു കൂടുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ താഴേക്ക് ഇറങ്ങിയാൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാൽ അത് ചെല്ലുന്നത് ലങ്സിലേക്കാണ്. ലങ്സിലെത്തിയാൽ ആകെ ന്യൂമോണിയയും ആകെ കുഴപ്പങ്ങളുണ്ടാകും. പിന്നെ ലിവർ, ശ്വാസകോശം, വീൽ പരുക്കൾ ഉണ്ടാക്കാം, പഴുപ്പുള്ള പരുക്കൾ ഉണ്ടാക്കാം. പിന്നെ രക്തത്തിലൂടെ ഇവർക്ക് ശരീരത്തിന്റെ ഏത് അവയവങ്ങളിൽ വേണേലും എത്തിച്ചേരാം. അപ്പം ബോണിനെയും കാർട്ടിലേജിനെയും ബാധിച്ചാൽ അത് അധികവും ബാധിക്കുന്നത് മൂക്കിന്റെ ബോണിനെയും കാർട്ടിലേജിനെയാണ്. അതിന് തകരാറുകൾ ഉണ്ടാക്കാം. പിന്നെ ഇത് ജനനേന്ദ്രിയത്തെ ബാധിച്ചാൽ, ജനനേന്ദ്രിയത്തെ ബാധിച്ചാൽ ആൺമയിലിനാണെങ്കിൽ അത് വൃഷണങ്ങൾക്ക് വീക്കം ഉണ്ടാക്കും, പെൺമയിലിനാണെങ്കിൽ പയോമെട്രി ഉണ്ടാക്കും. അതെന്താ ഡോക്ടറെ? പയോമെട്രി എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ അകത്ത് പഴുപ്പ് നിറയുന്ന അവസ്ഥ. പിന്നീട് ശരീരത്തില് അതിന്റെ തൊലിപ്പുറമെ ഇത് പഴുപ്പ് നിറഞ്ഞ പരുക്കൾ ഉണ്ടാക്കാം. അപ്പൊ കാലയിലൊക്കെ പരുവുണ്ടായാൽ ഇതിന് നടക്കാൻ വയ്യാതെ മുടന്തുണ്ടാവും. പിന്നെ അത് എവിടെയെങ്കിലും ഒരു മൂലയില് നല്ല പനിയുണ്ടാവും, ഒരു മൂലയില് കുഞ്ഞുകൂടിയിരിക്കും. ഇങ്ങനെയൊക്കെ ആണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ, പ്രധാന ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ. ഒരു ഏങ്ങലടി കേട്ട് ഞാൻ തല പൊക്കി നോക്കിയപ്പോൾ സുശീലയുടെ കണ്ണിൽ നിന്നും കൊടുകൂട ആ കണ്ണുനീര്. അയ്യേ, കരയുന്നോ? ഞാൻ സുശീലയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സുശീല ഇതിപ്പോ ഇതിന് തുടക്കമാണ്, തുടക്കമായതുകൊണ്ട് ഇത് നമുക്ക് ആന്റിബയോട്ടിക് ചെയ്ത് ചികിത്സകളൊക്കെ ചെയ്ത് ഭേദമാക്കാം. ഇത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഏറ്റവും വൃത്തിയായിട്ട് കൂടും പരിസരവും സൂക്ഷിക്കുക. എല്ലാ ദിവസവും ഈ കാഷ്ടവും മൂത്രവുമാണ് അവിടെ കെട്ടിക്കിടന്നാലാണ് എല്ലാ രോഗങ്ങളും, പല രോഗങ്ങളും വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈച്ച വരും, കൊതുക് വരും. അങ്ങനെ ഈ ചാണകവും മൂത്രവും അന്ന് തന്നെ എല്ലാ ദിവസവും മാറ്റി എവിടെയെങ്കിലും നമുക്ക് സംസ്കരിക്കുകയാണെങ്കിൽ ഇത്രയും മുയലുള്ള സ്ഥിതിക്ക് സുശീലയ്ക്ക് ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാം. ആ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വാതകം കൊണ്ട് വീട്ടിൽ പാചകവും കൂടി നടക്കും. അത് ചെയ്യാം ഡോക്ടറെ. കണ്ണീരിൽ കുതിർന്ന ഒരു ചിരി സുശീല ചിരിച്ചു. ഇപ്പൊ സുശീലയുടെ മുയലിന് മൂക്കിൽ നിന്ന് വരുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഡിസ്ചാർജാണ്, സ്രവമാണ്. അത് ഇനി നമ്മൾ മരുന്നൊന്നും ചെയ്തില്ലെങ്കിൽ അത് കട്ടിയാകും, കട്ടിയായിട്ട് സ്റ്റിക്കി ആകും, ഒട്ടുന്ന ഒരു കൊഴുത്ത ദ്രാവകമായി മാറും. പിന്നീട് രോഗം മൂർച്ഛിക്കുന്നതോടുകൂടി അതിന് രക്തമയം ഉണ്ടാകും, പിന്നീട് രക്തമാകും വരുന്നത്. അതാണ് ഇതിന്റെ ഒരു ലക്ഷണം. ചെവിയുടെ ഞാൻ പറഞ്ഞു, അത് ചെവി ചൊറിയും, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കും. ഇതൊക്കെയാണ് ഇപ്പം തുടക്കമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് ഫിസിക്കലി ഇപ്പം പേടിക്കാനില്ല. ഇതിനെ ഇപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോ സുശീലയുടെ സങ്കടമൊക്കെ മാറി. എന്തായാലും ഒരു 3 ആഴ്ചത്തെ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഞാൻ അവർക്ക് കൊടുത്തു, അത് സുഖം പ്രാപിച്ചു. എന്തായാലും ഒരനുഭവം കൊണ്ട് സുശീല പഠിച്ചു. സുശീല അതിന്റെ മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുന്ന കാര്യത്തിൽ വളരെയേറെ ശുഷ്കാന്തി കാണിച്ചു തുടങ്ങി. എന്റെ ഞാൻ പറഞ്ഞതനുസരിച്ച് ഏറെ താമസിയാതെ സുശീല ഒരു ബയോഗ്യാസ് പ്ലാന്റും സ്ഥാപിച്ചു. അത് ആ പ്ലാന്റിലേക്ക് ഡെയിലി ഉണ്ടാകുന്ന ചാണകവും മൂത്രവും നിക്ഷേപിച്ചു. അതോടെ ആ ഫാമിലെ സുശീലയുടെ ഫാമിലെ മുയലുകൾക്ക് നല്ല ആരോഗ്യവും
അതിന് ഒരു പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോ ഇതാണ് സുശീലയുടെ അനുഭവം. ഇത് സത്യമായി നടന്ന അനുഭവമാണ്, ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. അപ്പോ മുയൽ വളർത്തുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഒരു കമൻ്റായി വീഡിയോയുടെ താഴെയും ഇടാം. ഇട്ടാൽ ഞാൻ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു വീഡിയോ ഇനി മുതൽ ചെയ്യാം. അപ്പോൾ ബൈ.